ഹലോ, വെൽക്കം ബാക്ക് എല്ലാവർക്കും. വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു ഷെയ്ക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ആർക്കും, കുട്ടികൾക്ക് പോലും തയ്യാറാക്കിയെടുക്കാവുന്ന അത്ര എളുപ്പത്തിലുള്ളൊരു ഷെയ്ക്കാണ്. ഐസ്ക്രീമോ അല്ലെങ്കിൽ നമ്മൾ നട്ട്സ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇത്ര എളുപ്പത്തിൽ എങ്ങനെയാണ് ഷെയ്ക്ക് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് രണ്ട് ചേരുവകളാണ് വേണ്ടത്. ആപ്പിളും പിന്നെ വേണ്ടത് സ്ട്രോബെറി ക്രഷുമാണ്. അപ്പോൾ സ്ട്രോബെറി ക്രഷിന് പകരമായിട്ട് സ്ട്രോബെറി സിറപ്പ് എടുക്കാം, അതല്ലെങ്കിൽ സ്ട്രോബെറി തന്നെയും എടുക്കാം. അപ്പോൾ സ്ട്രോബെറി എടുക്കുന്ന സമയത്ത് നല്ല പുളിയായിരിക്കും അതിന്, അപ്പോൾ കുറച്ച് അധികം മധുരം ചേർക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രഷ് എടുക്കുമ്പോൾ നമുക്ക് മധുരം ഒന്നും അധികം ചേർക്കണ്ട, ഇതിൽ തന്നെ മധുരം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ട്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ അവർ പെട്ടെന്നായിരിക്കും അവർക്ക് ഓരോ സ്പെഷ്യൽ ഡ്രിങ്ക്സൊക്കെ തയ്യാറാക്കി കൊടുക്കേണ്ടി വരിക. അപ്പോൾ നമ്മളിതേ ഇവിടെ ആപ്പിളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ നടുവശം നന്നായിട്ട് കട്ട് ചെയ്ത് കളയണം, ഇല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മുടെ ഷെയ്ക്കിൽ കിടക്കും. പിന്നെ ഇതൊക്കെ തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ആപ്പിളൊക്കെ നല്ല തണുത്തതെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇനി നമ്മളിതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതും തണുത്തത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊരു ഇപ്പോൾ ഞാൻ ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് മധുരം ബാലൻസ് ആവാനായിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് വളരെ കുറച്ച് മാത്രം പാല് ചേർക്കുന്നുണ്ട്. ആപ്പിൾ ശരിക്കും നന്നായി ബ്ലെൻഡ് ആകുമ്പോൾ വെള്ളം പോലെ ആയി വരും, അതുകൊണ്ട് കുറച്ച് പാല് ചേർത്താൽ മതി. അപ്പോൾ ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് തരാം. അപ്പോൾ ഇത് അടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മധുരം പാകമാണെന്നൊക്കെ നോക്കാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ കുറവാണെങ്കിൽ കുറച്ചും കൂടി ഈ സ്ട്രോബെറി സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസിൻ്റെ സൈഡിലൊക്കെ ഈ സ്ട്രോബെറിയുടെ ആ ഒരു സിറപ്പ് അല്ലെങ്കിൽ ഈ ഒരു ക്രഷ് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല, കാണാൻ ഭംഗിക്ക് വേണ്ടിയാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഈ സ്ട്രോബെറിയുടെ സിറപ്പ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ക്രഷാണ്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ ഷെയ്ക്ക് ഇതിലേക്ക് ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ബദാം, കുതിർത്ത് വെച്ച പിസ്ത, ഇതൊക്കെ ചേർക്കാം. ഇതൊക്കെ ചേർത്ത് അടിക്കുമ്പോൾ കുറച്ചുകൂടി ക്രീമി ആയിരിക്കും, ടേസ്റ്റി ആയിരിക്കും, കൂടെ തന്നെ ഹെൽത്തിയും ആയിരിക്കും. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ സ്ട്രോബെറി ക്രഷ് ഉപയോഗിച്ചിട്ട്. നമ്മൾ ബ്രെഡിൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ നമുക്ക് പെട്ടെന്ന് ജ്യൂസും ഷെയ്ക്കൊക്കെ തയ്യാറാക്കണമെങ്കിൽ ഒരു ബനാന, ആപ്പിൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ നല്ല കളർഫുള്ളായിട്ട് കാണുമ്പോൾ നമ്മുടെ കുട്ടികൾ കഴിക്കുകയും ചെയ്യും. കാരണം അവർക്ക് ഇങ്ങനെ നല്ല ഭംഗിയിൽ കൊടുക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു ഷെയ്പ്പൊക്കെ ആക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടമുണ്ടാവും കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഷെയ്ക്ക് നിങ്ങൾ തയ്യാറാക്കി നോക്കുക. സിമ്പിൾ ആൻഡ് ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.